ആളാഞ്ചിയാണ് തോമ പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ബിഗ് ക്യാച്ച്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ചെല്ലാനം ഹാർബറിലാണ്. കടലിൽ നിന്ന് മീൻ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നൊരു മീൻപിടുത്തം പരിപാടിയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എൻ്റെ കൂടെ തോമയുണ്ട്, തോമയുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. അജി എന്നാണ് പേര് ഒരാളുടെ, ഒരാളുടെ പേര് റോയി. അപ്പോൾ ഞങ്ങൾ നാല് പേരുകൂടിയാണ് മീൻ പിടിക്കാൻ പോകുന്നത്. അപ്പോൾ ചെല്ലാനം ഹാർബറിലാണ് നമ്മുടെ മീൻപിടുത്തം നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഈ പുഴയിലെ മീൻപിടുത്തമൊക്കെ മാറ്റിയിട്ട് കടലിൽ മീൻ പിടിക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ നമ്മൾ നമ്മുടെ ഓൺ ദ വേയിലാണ്, നമ്മൾ ഹാർബറിലേക്ക് പോകുന്ന വഴിക്ക് തണ്ണീർമുക്കം ബണ്ട് വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ ബണ്ടിൻ്റെ നല്ലൊരു കാഴ്ചയൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ വഴിയിൽ വരുന്നവർ എന്തായാലും ബണ്ടിൽ കുറച്ച് നേരം നിർത്തി ഇതിൻ്റെ സൈഡിലൊക്കെ ചായ കുടിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. അവിടുന്ന് ചായയൊക്കെ കുടിക്കാം. അങ്ങനെ നമുക്ക് ഈ ബണ്ടിൻ്റെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് മുമ്പോട്ട് പോകാവുന്നതാണ്. യാത്രയ്ക്ക് ശേഷം രാവിലെ 5 മണി ആയപ്പോഴത്തേക്ക് നമ്മളിത് ചെല്ലാനം ഹാർബറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ മീൻ പിടിക്കാൻ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന സ്പോട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല ഇരുട്ടാണ് ഇപ്പോഴും, അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊന്നും കാണത്തില്ല. രണ്ട് സൈഡിലും കടലിൻ്റെ വ്യൂ ഒക്കെയാണ്. ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ ബോട്ടൊക്കെ ഇങ്ങനെ ഇട്ടേക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണുന്നത്. പക്ഷേ വെട്ടം കുറവായിരുന്നുകൊണ്ട് നമുക്ക് അധികം കാണത്തില്ല. നമ്മൾ തന്നെ മുമ്പോട്ട് പോവുകയാണ്. മീൻ പിടിക്കാൻ പോകുന്ന വഴികളൊക്കെ പാറപ്പുറത്തൂടെയാണ് നടന്നു പോകുന്നത്. ഇരുട്ടായതുകൊണ്ട് നമുക്ക് വലിയ കാഴ്ചയൊന്നും കിട്ടുന്നില്ല. മൊത്തം ഒരു പാറയിൽ നിന്ന് അടുത്ത പാറയിലേക്ക് നമ്മളിങ്ങനെ ചാടിച്ചാടി വേണം പോകാനായിട്ട്. അപ്പോൾ രാവിലെ നേരം വെളുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഈ നമ്മൾ ഏത് ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്നുള്ളൊരു കാഴ്ചയൊക്കെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും പോകുന്ന വഴികളൊക്കെ കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു റൂട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഗിയറൊക്കെ ആയിട്ട് വേണം വരാനായിട്ടും. അപ്പം ഒരു സേഫ്റ്റി ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കും നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ചെല്ലാനത്ത് വന്നപ്പോഴാണ് നമുക്കൊരു കാഴ്ച കാണാൻ കഴിഞ്ഞത്. നമ്മൾ മാത്രമല്ല മീൻ പിടിക്കാൻ വന്നിരിക്കുന്നത്, ഒരുപാട് ആൾക്കാർ മീൻ പിടിക്കാനായിട്ട് ഇവിടെ സ്ഥലം പിടിച്ചു കഴിഞ്ഞു. അപ്പം രാവിലെ ഒരു ഈ ഒരു സമയമാണ് മീൻ പിടിക്കാനായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്നത്. നമ്മളും അതുകൊണ്ട് ഈ ഒരു സമയം ടാർഗറ്റ് ചെയ്താണ് വന്നിരിക്കുന്നത്. രാത്രി വീട്ടിൽ നിന്ന് പുറപ്പെട്ട് അപ്പോൾ നമ്മൾ ഇതാണ്ടെ സ്ഥലത്തെത്തി നമ്മുടെ ഒരു സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ഇരുന്ന് നമ്മൾ മീൻ പിടിക്കാനുള്ള പ്ലാനാണ്. ഇവിടെ ചൂണ്ടയിടും. അപ്പോൾ ഇവിടെ ചൂണ്ടയിട്ട് നമുക്ക് എത്ര മീൻ കിട്ടും എന്നറിയത്തില്ല, എല്ലാം ലക്കാണ്. അപ്പോൾ അങ്ങനെ ഇത് തോമയൊക്കെ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. ഞാൻ ഇതാണ്ടെ തൊട്ട് പുറകെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് നമുക്ക് രാവിലെ ആയിക്കഴിഞ്ഞാലേ ഉള്ളൂ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്തിൻ്റെ ആ ഒരു വ്യൂവും കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി കാഴ്ചകളൊക്കെ നോക്കാം, മീനൊക്കെ എന്തോരം കിട്ടുമെന്ന് നമുക്ക് നോക്കാം. അങ്ങനെയാണ് നമ്മൾ മീൻ പിടിക്കാൻ പ്ലാൻ ചെയ്ത സ്പോട്ടിലെത്തിയിട്ടുണ്ട്. ഇത് തോമയും ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഇത് പ്ലാനിങ് എല്ലാം തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചൂണ്ടയൊക്കെ റെഡിയാക്കുന്നു. അപ്പം നമ്മൾ ഇതിന് തീറ്റയിടാനായിട്ട് കൊണ്ടുവന്ന മീനൊക്കെ ഉണ്ട്. ചെമ്മീനാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഫ്രഷായിട്ടുള്ള ചെമ്മീനെ നമ്മൾ ദാണ്ടെ കളക്ട് ചെയ്ത് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രത്യേക എയറേഷനൊക്കെ കൊടുത്താണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം ലൈവായിട്ടുള്ള ഈ ചെമ്മീൻ ഇട്ടാലേ ഉള്ളൂ നമുക്കിവിടെ മീൻ കിട്ടാൻ ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള ഒരു സംവിധാനം എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഇതാണ്ട് ചൂണ്ടകളൊക്കെ റെഡിയാക്കി നമ്മൾ ഈ ഒരു സൈഡിലായിട്ടാണ് ഇടാൻ പോകുന്നത്. ഇപ്പോൾ ഇരുട്ടായതുകൊണ്ടൊന്നും കാണത്തില്ല. ഈ ഒരു സൈഡിലാണ് ഹാർബർ. അപ്പോൾ ഹാർബറിൻ്റെ വെളിച്ചമൊക്കെ നമുക്ക് ഒരു സൈഡിൽ കാണാം. തോമാ, എങ്ങനെ റെഡിയല്ലേ? റെഡി, നമ്മളിന്ന് പൊക്കും. അതെ, ഇത് ബാക്കി ആൾക്കാരെല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഒരു സൈഡിൽ ദാണ്ടെ റീൽസുകളൊക്കെ റെഡിയാക്കി വെക്കുന്നു. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ലൈവ് ചെമ്മീൻ ഓർക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് ജീവനുള്ള ചെമ്മീൻ നമ്മൾ ഇത് ചാകാതിരിക്കാനായിട്ട് എയറേഷനൊക്കെ കൊടുത്തു. സെപ്പറേറ്റ് എയറേഷന് വേണ്ടിയുള്ള ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ദാണ്ടെ ഫസ്റ്റ് ചെമ്മീനൊക്കെ ഓർക്കുവാണ്. അങ്ങനെയാണ് തോമ ആദ്യത്തെ മീനെ പിടിച്ചിട്ടുണ്ട്. നേരം വെളുത്തു, ആ സമയത്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കേ.
നമുക്ക് കിട്ടിയേക്കുന്നത് ആദ്യം ഏതാ? ഏരി 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 എന്ന് പറഞ്ഞ മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റ് ക്യാച്ച് നടന്നിരിക്കുകയാണ്. നമ്മളതുകൊണ്ട് രാവിലെ വരെ ഇട്ടിട്ടാണ് നമുക്ക് ഫസ്റ്റ് ക്യാച്ച് കിട്ടിയിരിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ മീന് നല്ല ഫ്രഷ് പടക്കണ മീനെ നമ്മൾ പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അല്ല ഏരിയ ആ സൈഡ് ആ കിട്ടിയോ? ഇങ്ങോട്ട് കേറ്റ. ആ പറയുന്നത് തവാന്ന് പൊക്കി കാണിച്ച് നമ്മുടെ ഫസ്റ്റ് മീനെ. ഫസ്റ്റ് മീൻ, നമ്മുടെ ഫസ്റ്റ് മീൻ. നമ്മുടെ ഫ്രഷ് മീൻ ഇതാണ്ട് ഫസ്റ്റ് ക്യാച്ച് നമ്മൾ ചാക്കിനകത്ത് ആക്കുവാണ്. ടോമായി ഹാപ്പി, ഞാനും ഹാപ്പി. അടുത്താണ്ട് അടുത്ത റോഹിത് ചേട്ടൻ്റെ ടേണാണ്. അടുത്ത പിടിക്കുമല്ലോ നമ്മൾ കാളാഞ്ചി. കാളാഞ്ചി അടുത്ത നമ്മുടെ ടാർഗറ്റ് കാളാഞ്ചിയാണ്. ഇത് സൂര്യനൊക്കെ ഉദിച്ചു വരുന്ന സമയത്ത് നമുക്കിതാണ്ട് ഒരു സന്തോഷത്തിന് വകയായിട്ട് ആദ്യത്തെ മീൻ കിട്ടി. അടുത്ത മീനു വേണ്ടിയുള്ള ട്രൈ ആണ് നടക്കുന്നത്. ചെല്ലാനം ഹാർബർ ചതിച്ചില്ല, നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇഷ്ടം പോലെ മീനൊക്കെ കിട്ടി. അപ്പോൾ എന്തായാലും മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് എന്തായാലും ഇതൊരു നല്ലൊരു പ്ലേസ് തന്നെയാണ്. കാരണം ബിഗിനേഴ്സ് ആയാലും അല്ലെങ്കിൽ നേരത്തെ എക്സ്പീരിയൻസ് ഉള്ളവരായാലും വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീൻ പിടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ ചെല്ലാനം ഹാർബർ. അപ്പോൾ എന്തായാലും വരുന്ന ആൾക്കാർക്ക് ഒട്ടും വിഷമം ഉണ്ടാകാത്ത രീതിയിൽ ഇവിടുന്ന് മീൻ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ നിന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഈ ഹാർബറിൻ്റെ പല ഭാഗത്തായിട്ട് മീൻ പിടിക്കുന്ന കാണാം. അപ്പോൾ അവരൊക്കെ ഓരോരോ ഇടയ്ക്കിടയ്ക്കായിട്ട് മീനെ ഇങ്ങനെ പിടിച്ച് കയറ്റുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോൾ മീൻ പിടിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും നല്ലൊരു കാഴ്ച വേറെയില്ല. അപ്പോൾ എന്തായാലും നമ്മുടെ വരുന്ന ആൾക്കാർ ഈ ഒരു സമയത്ത് വരിക, ഈ രാവിലെ വരിക. നമ്മൾ വന്നത് അവിടുന്ന് പോകുന്നത് രാത്രിയിലാണ് പോകുന്നത്, പക്ഷേ ഈ ഒരു സമയത്താണ് നമുക്ക് മീൻ കിട്ടിയതും നമ്മുടെ പ്രോപ്പറായിട്ടുള്ള ഫിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം നമ്മൾ അവിടുന്ന് പാലായി നിന്നൊക്കെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ നേരത്തെ തന്നെ പുറപ്പെടണം. കാരണം നേരത്തെ എത്തിയാലേ ഉള്ളൂ നമുക്ക് ഈ ഒരു സമയത്ത് നമ്മുടെ ഫിഷിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള മീൻപിടുത്തമൊക്കെ നടത്താൻ പറ്റുള്ളൂ. കാണുന്നതാണ് ഹാർബർ, ഇവിടെയാണ് ഫിഷൊക്കെ കൊണ്ടുവന്ന്, ഇപ്പോൾ ബോട്ടിനൊക്കെ വരുന്ന ആൾക്കാർ ഫിഷ് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെയാണ് ഇത് സെയിൽ ചെയ്യുന്നതും അല്ലെങ്കിൽ ലേലമൊക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മൾ വന്ന വഴി ഇതാണ്. രാത്രി വന്ന വഴി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് രാത്രി എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ ബ്യൂട്ടി അത് നമുക്ക് ഇപ്പോഴാണ് ശരിക്കും കിട്ടിയത്. അപ്പോൾ ഇതാണ്ട് സൺറൈസ് ആയി വരുന്നേ ഉള്ളൂ. അപ്പം ഈ വഴിയാണ് ഞാൻ രാത്രി നടന്നു വന്ന്. ഇനി നമുക്ക് കുറച്ചുകൂടി ദൂരം കടലിലേക്ക് പോകാവുന്നതാണ്. അപ്പോൾ ഇവിടം വരെയാണ് മാക്സിമം നമുക്ക് പോകാവുന്നത്. അപ്പോൾ ഒരു നല്ലൊരു സമയത്തൊക്കെ ആണെങ്കിൽ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാൻ കഴിയും. ഇപ്പം നമുക്ക് കുറച്ച് ആൾക്കാരെ കാണാം. ഇവിടെ ഈ താഴെ സൈഡിലൊക്കെ ആയിട്ട് അവർ ഫിഷിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഒരു തിരക്കേറിയ സമയത്താണെങ്കിൽ ഇവിടെ എല്ലാം ആൾക്കാരിങ്ങനെ നിറഞ്ഞു നിന്ന് മീൻ പിടിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കിട്ടുന്നത്. നിൽക്കുന്നത് കടലിനോട് ഏറ്റവും ഇറങ്ങിയുള്ള ഒരു സ്ഥലത്താണ്, ചെല്ലാനത്ത് ഹാർബറിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതേ ഹാർബറിൽ നിന്ന് ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആണ് ഞാൻ ഇത് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്, ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് വ്യൂ.
അപ്പോൾ നമ്മുടെ സൺറൈസ് ആണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം. അപ്പോൾ സൺറൈസ് ആണ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്, നല്ല രീതിയിലുള്ള ആ ഗോൾഡൻ ലൈറ്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഫിഷിങ് മാത്രമല്ല, ആ ഫിഷിങ്ങിൻ്റെ കാഴ്ചയുടെ കൂട്ടത്തിൽ നല്ലൊരു സൺറൈസും ഇവിടെ നിന്ന് തന്നെ കിട്ടുന്നതാണ്. അപ്പോൾ വരുന്നവരെന്തായാലും എൻജോയ് ചെയ്യും. നിങ്ങൾ ഫിഷിംഗ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ മോർണിംഗിൽ ഒരു സൺറൈസിൻ്റെ വൈബൊക്കെ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കൊക്കെ വരാൻ പറ്റിയ സ്ഥലം. അപ്പോൾ ഈ ഹാർബറിൽ വന്നു കഴിഞ്ഞാൽ ഇനി മീൻ കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഫ്രഷായിട്ട് പിടിച്ചുകൊണ്ട് വരുന്ന മീനെ ഇതേ ഇവിടെ ഹാർബറാണ് ഈ കാണുന്നത്, ഇവിടുന്ന് വാങ്ങിപ്പോകാവുന്നതാണ്. അപ്പോൾ എന്തായാലും ഫ്രഷ് ആയിട്ടുള്ള മീൻ കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ പിടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ, എല്ലാവർക്കും ബെസ്റ്റ് ചോയ്സ് ആണ് ദേ നമ്മുടെ ഇവിടുത്തെ ഹാർബർ. അപ്പോൾ കടലിനോട് ഏറ്റവും അടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ഞണ്ടുകളൊക്കെ പാറയോട് ചേർന്ന് ഒരുപാട് ഞണ്ടുകളാണ്. അപ്പോൾ ചെറിയ ചെറിയ ഞണ്ടുകളാണ്, വലിയ ഞണ്ടുകളൊക്കെ അവിടെ താഴെ ഇറങ്ങിയാണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോകുന്നതൊക്കെ അല്പം റിസ്ക്കാണ്, കാരണം നല്ല വഴുക്കലുള്ള ഒരു പാറയാണ് നമ്മൾ വെള്ളത്തിനോട് അടുക്കുമ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾക്ക് ഈ കരയിൽ നിന്ന് കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ട് ഏറ്റവും നല്ല ബെസ്റ്റ് ഒരു സ്പോട്ട് തന്നെ ഇവിടുന്ന് നല്ലൊരു കടലിൻ്റെ വ്യൂ ഒക്കെയാണ് കിട്ടുന്നത്, അതായത് ഒരു ഇൻഫിനിറ്റി വ്യൂ. അപ്പോൾ ഈ വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിവിടെ ചൂണ്ടയൊക്കെ പറ്റിയ സ്ഥലം ഇവിടെയാണ് നമ്മൾ ചൂണ്ടയിട്ടുകൊണ്ടിരുന്നത് ഇത്രയും നേരം. നമുക്ക് ഈ ഒരു ഏരിയയിൽ നിന്നാണ് ഇപ്പോൾ കിട്ടിയ മീനെ കിട്ടിയത്. അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്കിവിടെ കാണാം. ഇപ്പം ക്യാമറ വൈഡായതുകൊണ്ട് കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, പക്ഷേ ഇവിടെയൊക്കെ ആൾക്കാർ നിരന്ന് നിൽക്കുവാണ്, അവർക്ക് എല്ലാ മീനെ കിട്ടുന്നുണ്ട്. അപ്പോൾ മീൻ പിടിക്കുന്നവർക്ക്, അല്ലെങ്കിൽ മീൻ പിടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും ഇവിടെ വന്നാൽ മീൻ കിട്ടും, ഉറപ്പാണ്. അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് മീൻ പിടിക്കാൻ വന്നിട്ട് നമുക്ക് മീനെ കിട്ടാത്തതിൻ്റെ വിഷമത്തിലാണ് നമ്മളെന്നാൽ കടലിൽ പോയിട്ടാണെങ്കിലും മീനെ പിടിച്ചിട്ടുള്ളൂ എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇവിടെ എത്തിയത്. പക്ഷേ എന്നാലും നമുക്ക് വിഷമിക്കേണ്ട ഒരാവശ്യം വന്നില്ല, കാരണം വന്ന ഉടനെ രാവിലെ തന്നെ നമുക്ക് ഫസ്റ്റ് ക്യാച്ച് നടന്നിരിക്കുകയാണ്. തോമ ആദ്യത്തെ മീനെ പിടിച്ച് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയും മീൻ പിടിക്കാനുള്ള പ്ലാനാണ്. അടുത്ത മീനൊക്കെ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയാൽ കിട്ടി, ഇത് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗ്യമാണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു മീനെ കിട്ടിയിട്ടുണ്ട്, അടുത്ത മീനെ കിട്ടുമെന്ന് നോക്കാം. ഒരുപാട് ആൾക്കാർ നമ്മളെപ്പോലെ മീനെ പിടിക്കാൻ വേണ്ടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. അങ്ങനെയുണ്ട്, തോമ അടുത്ത മീനും അടിച്ചേക്കുവാണ്. തോമയ്ക്കിൻ്റെ ചാകരയാണല്ലോ തോമ. ഏതാ മീന് തോമ? ഏതാ മീൻ? ഏതാ? കാളാഞ്ചി. അടുത്താണ് നമ്മുടെ ഭീമൻ കാളാഞ്ചിയെ പിടിച്ചിട്ടുണ്ട്.
എത്ര കിലോ കാണുന്നത്? 10 കിലോ. ഒരു 10 കിലോ വരുന്ന കാളാഞ്ചി അല്ലേ? കാളാഞ്ചി ആണ് തോമ പിടിച്ചിരിക്കുന്നത്, നമ്മുടെ ഇന്നത്തെ ബിഗ് ക്യാച്ച്. അങ്ങനെ ഹാർബറിന്റെ അറ്റത്ത് വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ നമുക്ക്, നമ്മൾ വന്ന വഴി നമുക്കൊരു പാമ്പിനെ പോലെ ഇങ്ങനെ വളഞ്ഞ് ചുറ്റി വരുന്ന നമുക്ക് കാണാം. ഈ വഴിയാണ് നമ്മൾ നടന്നു വന്നത്. ഏകദേശം ഒരു 1.5 കിലോമീറ്റർ നമ്മൾ നടന്നിട്ടാണ് ഈ കടലിനോട് ഇത്രയും അകത്തേക്ക് നമ്മൾ വന്നത്. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്ക് എന്തായാലും കടലിലേക്ക് ഇത്രയും ക്ലോസ് റേഞ്ചിൽ പോകാനായിട്ടുള്ള ഒരു ചാൻസ് ഒക്കെയാണ് കിട്ടുന്നത്, അതും വളരെ സേഫായിട്ട്. സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാറകൾ ഇങ്ങനെ അടുക്കിയിട്ടിരിക്കുകയാണ്, കടൽ കരയോട് ഒരുപാട് കയറാതിരിക്കാൻ വേണ്ടി ആ ഒരു സേഫ്റ്റിക്ക് വേണ്ടി അടുക്കിയിട്ടിരിക്കുന്ന പാറകളാണ്. അപ്പോൾ ആ പാറകൾ ഇങ്ങനെ കടലിൻ്റെ അകത്തേക്ക് വരെ നീണ്ടു കിടക്കുകയാണ്. അപ്പോൾ ആ പാറകളിൽ കൂടെ നമ്മൾ സേഫായിട്ട് വേണം നടന്നു വരാനായിട്ട്. ഞാൻ വന്നത് രാത്രി സമയമായിരുന്നതുകൊണ്ട് കുറച്ചുകൂടെ റിസ്ക് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മളൊരു ഡേ ടൈമിലാണ് വരുന്നതെങ്കിൽ അല്ലെങ്കിൽ രാവിലെയൊക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കൊന്നും പേടിക്കാനില്ല, നല്ലൊരു ഒരു റൂട്ടൊക്കെ തന്നെ നമുക്കുണ്ട്. അപ്പോൾ ഇതാണ്ടേ ഇന്നത്തെ ചാകര കണ്ടോ, പിടിക്കോ. അപ്പോൾ എന്തായാലും നമുക്കത് ഇന്ന് വന്നിട്ട് നല്ലൊരു സന്തോഷമുള്ള ദിവസമാണ്, കാരണം കിട്ടിയ മീനെ കണ്ടോ, ഇത്രയും നല്ല സൈസുള്ള ഒരു അടിപൊളി മീനിനെയാണ് കിട്ടിയിരിക്കുന്നത്. തോമാ എങ്ങനെയുണ്ട്, ഹാപ്പി അല്ലേ? അടിപൊളി. താഴത്തങ്ങാടി നമ്മളെ ചതിച്ചെങ്കിലും നമ്മൾ കണ്ട ഇവിടെ ഹാർബർ നമ്മളെ ചതിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും അടിപൊളി ഒരു ക്യാച്ചാണ് ഇന്ന് നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇന്നത്തെ നമ്മുടെ ഫിഷിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണൊക്കെ അമർത്തി വെക്കുക, എന്നാലേ ഉള്ളൂ നമ്മുടെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.